നാളെ മുതൽ 21 വരെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. 22 വരെ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ 21 വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ളതിനാലും മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മലയോര കായലോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം, ക്വാറിയിംഗ്, മൈനിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കടലോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ 23 വരെ രാത്രി 7 മണിക്ക് ശേഷം യാത്ര നിരോധിച്ചു. ഗവി ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജമാക്കിയെന്നും റാന്നി കോന്നി മേഖലയിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പുകളാണ് ജില്ലാ കളക്ടർമാർ പുറത്തിറക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ഏതൊക്കെ ഇടങ്ങളിലാണ് നിയന്ത്രണം? എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? രേണുക, അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് പത്തനം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഈ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ വരും ദിവസങ്ങൾ, അതായത് 19 മുതൽ 23 വരെ കനത്ത മഴ ലഭിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഗവി ഉൾപ്പെടെയുള്ള സഞ്ചാര മേഖലയിലേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം പത്തനം ജില്ലയിൽ നിർത്തിവെച്ചു. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോന്നി, റാന്നി തുടങ്ങിയ മേഖലയിൽ നിന്നും ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾക്ക് മുന്നറിയിപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ജില്ലയിൽ ഈ 3 ദിവസങ്ങൾ, അതായത് നാളെ മുതൽ 23 വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ വ്യാപകമായ ജില്ലയുടെ എല്ലാ സ്ഥലത്തും മഴ ലഭിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളും അത്ര തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുള്ളത്. മലയോര മേഖലയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതായത് സേയത്തോട്, തണ്ണിത്തോട് തുടങ്ങിയ, കൊക്കാത്തോട് തുടങ്ങിയ മലയോര മേഖല ജില്ലയിലുള്ള മേഖലയാണ്. ഇവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാര്യത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കയൊന്നുമില്ലെങ്കിൽ തന്നെ ഇത്തരമൊരു ജാഗ്രത നിർദ്ദേശം വരും ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ ഇപ്പോഴും ജില്ലയിൽ പരക്കെ എല്ലാ സ്ഥലങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പരക്കെ ഒരു മഴ ലഭിക്കുന്ന സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ഇത്തരത്തിൽ മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നദികളിലെ ജലനിരപ്പൊക്കെ സാധാരണഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പമ്പ, അച്ചങ്കോൽ, മണിമല തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ, അതായത് 19 മുതൽ 23 തീയതി വരെയുള്ള ദിവസങ്ങളിൽ മഴ ശക്തമായ ഒരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലമുള്ളത്. എന്തായാലും ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയോര മേഖലയിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ്. പ്രളയം ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു ജില്ല എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നേടുക ശരി. എന്തായാലും അതിതീവ്ര മഴയുടെ സാധ്യതയാണ് കാണുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മഴക്കാലത്തിന്